ചെന്നൈയിൽ വന്നത് സയാറ്റിക് നെർവ് ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ അങ്ങ് വീണുപോയി. പിന്നെ ഒരു 6 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഒരാൾ കുറച്ച് പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ ആഹാരം കഴിച്ച് നല്ല പോലെ ചെയ്തായിരുന്നു. അതിന് സാഹചര്യം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ആ കൂലിപ്പണിക്കാരനെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് എന്നും 1000 2000 ചിക്കനും മുട്ട കഴിക്കാൻ ചോദിക്കാൻ പറ്റത്തില്ല. ബന്ധുവിൻ്റെ അമ്മയുടെയൊക്കെ ആഭരണവും അതൊക്കെ പണയം വെച്ചാണ് ഒരു എമൗണ്ടിൽ എത്തിച്ച്. പിന്നെ നാട്ടിലുള്ള കുറച്ച് പേര് ചെറിയൊരു എമൗണ്ട് ഒന്ന് സഹായിച്ചായിരുന്നു. ബാക്കി ഇനിയും ഒരു 1 ലാക്ക് 150 കിട്ടാമുണ്ട്. എന്നാൽ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. പോയില്ലെങ്കിൽ ഫ്യൂച്ചർ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇത്രയും ആൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോവും. എന്താ ശ്വാസം നിൽക്കുന്ന ഒരു എഫക്ട് ഫീലാണ് സത്യം പറഞ്ഞാൽ.